ഞാൻ ഡോക്ടർ രാജേഷ് നായർ, അസോസിയേറ്റ് പ്രൊഫസർ, ന്യൂറോസർജറി വിഭാഗം, മലബാർ മെഡിക്കൽ കോളേജ്, ഉള്ളിയേരി, കോഴിക്കോട്. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് തലച്ചോറിലെ മുഴകൾ അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന ഒരു അസുഖത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ തലച്ചോറിലെ മുഴകൾ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് ആശങ്കകളും ഭയവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തരം അസുഖമാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് സംശയങ്ങൾ ദൂരീകരിക്കുക, അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക, ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം. ഏതെല്ലാമാണ് തലച്ചോറിലെ മുഴകൾ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ളതാണ് തലച്ചോറിലെ മുഴകൾ? തലച്ചോറിലുണ്ടാകുന്ന മുഴകൾ അല്ലെങ്കിൽ ട്യൂമറുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് വിഭാഗത്തിൽ പെടുത്താം. ക്യാൻസറസ് അല്ലെങ്കിൽ അർബുദം പോലെയുള്ള മുഴകൾ, അല്ലെങ്കിൽ ക്യാൻസർ അല്ലാത്ത രീതിയിലുള്ള മുഴകൾ. അപ്പോൾ അത് തലച്ചോറിൻ്റെ പാടയിൽ നിന്നുണ്ടാകുന്നത്, തലച്ചോറിൽ നിന്ന് വരുന്ന മുഴ ഞരമ്പുകളിൽ നിന്ന് വരുന്ന ക്യാൻസറുകളല്ലാത്ത മുഴകളും ഉണ്ട്. പ്രധാനമായിട്ടും ഇതിനെ ഈ രണ്ട് വിഭാഗത്തിലാണ് പെടുത്തുന്നത്. രണ്ട് വിഭാഗത്തിൽപ്പെട്ട മുഴകൾക്കായാലും ശസ്ത്രക്രിയ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രഥമ ചികിത്സ അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ചികിത്സ എന്ന് പറയുന്നത്. ക്യാൻസർ പോലെയുള്ള മുഴകൾക്ക് അതിന് ശേഷമുള്ള റേഡിയോതെറാപ്പി, കീമോതെറാപ്പി, റേഡിയേഷൻ മുതലായ ചികിത്സകളും കൂടെ തുടർ ചികിത്സകൾ വേണ്ടി വരും. പക്ഷേ ബാക്കിയുള്ള മുഴകൾക്ക് ഇതോടെ ചികിത്സകൾ അവസാനിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രധാനമായും തലച്ചോറിലെ മുഴകളെ വ്യത്യാസപ്പെടുത്തുന്നത്. തലച്ചോറിലെ മുഴകളുടെ രോഗലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? പ്രത്യേകിച്ചും തലവേദന, എല്ലാ തലവേദനകളും ട്യൂമറുകൾ കാരണമാണോ? ഇതെങ്ങനെ തിരിച്ചറിയാം? പ്രധാനമായിട്ടുള്ളൊരു സംശയമാണ് നമുക്ക് തലച്ചോറിലെ മുഴകളുടെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം. എല്ലാവർക്കും ഭയങ്കര ആശങ്കയാണ്. നമ്മളിന്നിപ്പോൾ ഗൂഗിളിലൊക്കെ തലവേദന എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ബ്രെയിൻ ട്യൂമേഴ്സ് ആയിരിക്കും. അപ്പോൾ തന്നെ എല്ലാവർക്കും അതൊരു ഭയവും ആശങ്കയാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെ തിരിച്ചറിയുന്നത്? എല്ലാ തലവേദനകളും ബ്രെയിൻ ട്യൂമർ മൂലമാണോ? ശരിക്കു പറഞ്ഞാലല്ല. കൂടുതൽ വിഭാഗമുള്ള തലവേദനകളും ബ്രെയിൻ ട്യൂമർ മൂലമല്ല. മൈഗ്രെയിൻ പോലെയുള്ളതും, സൈനസൈറ്റിസ് അങ്ങനെയുള്ള ഒരുപാട് സാധാരണ അസുഖങ്ങളും, പല്ലുവേദന, ചെവി വേദന, ഇതെല്ലാം നമുക്ക് തലവേദനകൾ ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് അസുഖങ്ങൾ ഇതേപോലെ ഉണ്ട്. അപ്പം നമ്മൾ പൊതുവേ തലവേദനയുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ തലവേദന ഏത് രീതിയിലുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാധാരണ വരുന്ന കുറേ കാലമായി നിലനിൽക്കുന്ന ഒരു തലവേദന ഒരു ബ്രെയിൻ ട്യൂമർ ആവാനുള്ള സാധ്യത പൊതുവേ കുറവാണ്. അടുത്ത കാലത്ത് വരുന്ന തലവേദന, കൂടിക്കൂടി വരുന്ന തലവേദന, അല്ലെങ്കിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു തലവേദനയിൽ നിന്നൊരു മാറി വരുന്ന ഒരു പാറ്റേൺ, രാത്രികളിലുണ്ടാകുന്ന തലവേദന, ഛർദിയോടനുബന്ധിച്ചുണ്ടാകുന്ന തലവേദന, ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു തലവേദന ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. പിന്നെ ഈ തലവേദനയോട് കൂടെ തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണോ നിങ്ങളുടെ മുഴ വരുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വ്യത്യാസങ്ങളും അതിനോട് കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഓർമ്മക്കുറവ്, സംസാരത്തിലുള്ള വ്യത്യാസങ്ങൾ, നടക്കുമ്പോൾ ബാലൻസ് തെറ്റുക, അല്ലെങ്കിൽ ഒരു വശം ബലം കുറയുന്നത് പോലെ, അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങൾ, കണ്ണിന് അല്ലെങ്കിൽ കേൾവി, കാഴ്ച ഇതിലുള്ള വ്യത്യാസങ്ങൾ, മണം അറിയാതിരിക്കുക, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഇതിനോട് കൂടെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വെച്ച് ചേർത്ത് വെച്ചിട്ടാണ് പൊതുവെ നമ്മളിതിൽ ബ്രെയിൻ ട്യൂമർ ഉണ്ടോ ഇല്ലയോ എന്ന സംശയങ്ങൾ തന്നെ ദൂരീകരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ഒരു ഭാഗത്തുള്ള ബലക്കുറവുകൾ വരാം, നടക്കുമ്പോഴുള്ള ബാലൻസുകൾ വരാം, ബാലൻസിലുള്ള വ്യത്യാസങ്ങൾ വരാം, കേൾവിയിലോ കാഴ്ചയിലോ ഉള്ള കുറവുകൾ ഇഷ്ടംപോലെ കാണാം. ഇതെല്ലാം ചിലപ്പോൾ ട്യൂമറുകളുടെ ലക്ഷണങ്ങളാവാം. അല്ലാതെ എല്ലാ തലവേദനകളും നമ്മളൊരു ട്യൂമറിൻ്റെ ലക്ഷണമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് നമ്മൾ ഒരു ബ്രെയിൻ ട്യൂമറിന് ഒരു സർജറി അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയ എന്നുള്ളതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കുന്നത്? പ്രധാനമായും ഒരു രോഗിയുടെ ലക്ഷണങ്ങൾ ആദ്യം നമ്മൾ അനലൈസ് ചെയ്യണം. എന്താണ് അവർക്ക് ഈ മുഴ അല്ലെങ്കിൽ ട്യൂമർ കൊണ്ടുള്ള ലക്ഷണങ്ങൾ? ഈ ലക്ഷണങ്ങൾ എങ്ങനെയാണ് അവർക്കത് പ്രോഗ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ തുടർന്ന് പോകുന്നത്? ഇതനുസരിച്ചാണ് നമ്മൾ ഒരു രോഗിയുടെ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ശസ്ത്രക്രിയ ചെയ്യേണ്ടത് എന്നുള്ളതും ഇതുകൊണ്ട് എന്താണ് രോഗിക്ക് ഗുണം കിട്ടുന്നത് എന്നുള്ളതും ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഇത് രോഗിയുടെ ലക്ഷണങ്ങൾ അനലൈസ് ചെയ്ത് ചെയ്തതിന് ശേഷമാണ്. ലക്ഷണങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം അതിന് വേണ്ടുന്ന പരിശോധനകൾ ചെയ്യണം. കാഴ്ച, ഉദാഹരണമായിട്ട് കാഴ്ച കുറയുകയാണെങ്കിൽ നമ്മൾ കാഴ്ച പരിശോധിക്കണം. എത്ര കണ്ട് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര കണ്ട് കേൾവി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പോഴാണ് നമുക്ക് ഇതൊരു ശസ്ത്രക്രിയ കഴിഞ്ഞാൽ നമുക്കിത് എത്ര കണ്ട് മെച്ചം വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയയും ഇതും കിട്ടുന്നത്. ഈ രോഗലക്ഷണങ്ങളും
വെച്ചിട്ടാണ് നമ്മൾ ഒരു രോഗിയുടെ സ്കാൻ എടുക്കുന്നതും സ്കാനിൽ ഒരു ട്യൂമറാണെന്ന് സ്ഥിരീകരിക്കുന്നതും അതിനെക്കുറിച്ച് ഓപ്പറേഷനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതും. സ്കാൻ പ്രകാരം പലതും നമുക്ക് ലക്ഷണങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള മുഴകളാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കിട്ടും. അതനുസരിച്ചാണ് നമ്മളിത് എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്നും ഇതിൽ തുടർ ചികിത്സകൾ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു പ്ലാനിംഗ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് നമ്മളിതിൽ ഏത് ഓപ്പറേഷൻ വേണം, തല തുറന്നിട്ടുള്ള ഓപ്പറേഷൻ മതിയോ കീഹോൾ പോലെയുള്ള സർജറി മതിയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു ഒരു ഒരു ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്ലാനിങ് ഭാഗം നടക്കുന്നത്. ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ എന്ന് പറയുന്നതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് സംസാരിക്കാമോ? ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് വളർച്ച എത്തിയ ഒരു ശസ്ത്രക്രിയാ വിഭാഗമാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ റിസൾട്ടുകൾ, ബ്രെയിൻ ട്യൂമർ എന്നല്ലെങ്കിൽ തലച്ചോറിലെ മുഴകൾ എന്ന് പറയുന്നതിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് റിസൾട്ടുകൾ വളരെ കുറവായിരുന്നു. രോഗികൾക്ക് ഒരു ഭാഗം ബലക്കുറവ് വരിക, ഓർമ്മയും സംസാരവും ബോധവും നഷ്ടപ്പെടുക, കാഴ്ച നഷ്ടപ്പെടുക, അങ്ങനെ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പണ്ട് കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ സാങ്കേതിക വളർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ വരുന്ന പ്രശ്നങ്ങൾ ഒരുപാട് 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 കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഇന്ന് ഒരുപാട് സാങ്കേതിക വശങ്ങളുണ്ട്. സ്കാനുകളുണ്ട്, ഓപ്പറേറ്റ് ചെയ്യാനുള്ള മൈക്രോസ്കോപ്പുകളുണ്ട്, പിന്നീട് ഓപ്പറേഷൻ സമയത്ത് നമുക്ക് രോഗിയുടെ ട്യൂമറുകളെക്കുറിച്ച് അറിയാനുള്ള ന്യൂറോ നാവിഗേഷൻ എന്ന് പറയുന്ന സംവിധാനങ്ങളുണ്ട്. ഇൻട്രാ ഓപ്പറേറ്റീവ് മോണിറ്ററിംഗ്, രോഗിക്ക് ബലക്കുറവ് വരുന്നുണ്ടോ എന്ന് നമുക്ക് ശസ്ത്രക്രിയ സമയത്ത് തന്നെ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് 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 ഇൻട്രോപ്പറേറ്റീവ് ഫ്ലൂറസെൻസ്, നമ്മൾ ട്യൂമർ തെളിഞ്ഞ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്. ഒരുപാട് ഒരുപാട് സാങ്കേതിക വശങ്ങൾ ഒരുപാട് വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വരാവുന്ന പ്രശ്നങ്ങൾ, മേജർ പ്രശ്നങ്ങൾ, ഓർമ്മ നഷ്ടപ്പെടുക, സംസാരം കുറയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് കുറച്ചെടുക്കാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് സാധിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ഇന്ന് ശാസ്ത്ര സാങ്കേതികതയുടെയും അനസ്തീഷ്യയുടെയും വളർച്ചയുടെ ഭാഗമായിട്ട് നമുക്കിന്ന് മയക്കാതെ പോലും, പൂർണ്ണമായി മയക്കാതെ രോഗിയോട് സംസാരിച്ചു കൊണ്ട് പോലും നമുക്ക് ശസ്ത്രക്രിയകൾ ചെയ്യാൻ പറ്റും. ഇതുവഴി നമുക്കൊരു രോഗിക്ക് ബലക്കുറവ് വരുന്നുണ്ടോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് രോഗിയോട് സംസാരിച്ചുകൊണ്ടും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടും നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വരെയുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അവയെ ക്രേനിയോട്ടമി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാങ്കേതിക വളർച്ചയുടെ ഭാഗമായിട്ട് ഇന്ന് ന്യൂറോ സർജറി അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ സർജറി എന്ന് പറയുന്നതിൽ നമ്മളുടെ റിസൾട്ടുകൾ പണ്ടത്തേൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് 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 വ്യത്യാസമുണ്ട്. ഇന്ന് അതിൽ നമുക്ക് വരുന്ന മേജറായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കുറവുകളും നമുക്കുണ്ട്. ഇനിയുള്ള പ്രധാന സംശയം, രോഗികളുടെ ഭാഗത്തുനിന്നുള്ള സംശയം എന്ന് പറഞ്ഞാൽ, രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഒരു രോഗി എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും നമ്മൾ ന്യൂറോ സർജൻ എന്ന് പറയുന്ന ഒരു റെഫറൽ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ പലപ്പോഴും രോഗലക്ഷണങ്ങൾ കണ്ട് പലർക്കും സംശയം തോന്നി ഒരു സ്കാൻ എടുത്ത് അങ്ങനെയാണ് പലപ്പോഴും രോഗികൾ ഈ അസുഖവുമായിട്ട് നമ്മുടെ അടുത്ത് വരാറുള്ളത് മിക്കപ്പോഴും. അപ്പോൾ പൊതുവെ നമ്മളൊരു രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്കാൻ എടുത്ത് നിങ്ങൾക്കൊരു തലച്ചോറിലൊരു മുഴയുണ്ട് എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗി ആദ്യം ചെയ്യേണ്ടത് ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ സർജറികൾ ചെയ്യാൻ പരിചയ സമ്പത്തുള്ള ഒരു ന്യൂറോ സർജനെ കാണുക എന്നുള്ളതാണ്. അതിന് സംവിധാനങ്ങളുള്ളൊരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു ന്യൂറോ സർജനെ എത്തി കാണുമ്പോഴേ അവർക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനും നിങ്ങളെക്കുറിച്ച് അതിനെ ബോധവാന്മാരാക്കാനും പറ്റുകയുള്ളൂ. അതിനുശേഷം അതിൻ്റെ കൃത്യമായ ഇവാലുവേഷൻ ചെയ്യുക, സ്കാനുകൾ ചെയ്യുക, അതിന് വേണ്ട പരിശോധനകൾ ചെയ്യുക, എന്നിട്ടാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് ഇതിനകത്ത് ഓപ്പറേഷൻ മാത്രം മതിയോ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു റേഡിയേഷനോ കീമോതെറാപ്പിയോ ആവശ്യം വരുമോ ഇല്ലയോ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇനി എത്ര കാലം നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു നമ്മൾ കാണുന്നത് ഇതിൻ്റെ ആശങ്കകൾ, ഭയം ആശങ്കയാണ് ആളുകൾക്ക് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു മുഴ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ തോന്നുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മളത് കാണിക്കാൻ മടിക്കുന്നതും വൈകുന്നതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇത് നമ്മൾ കാണിക്കാനുള്ള ഭയം കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയും പിന്നെ അത് വളരുകയും പിന്നീട് രോഗികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്.
എപ്പോഴും ഞങ്ങൾ പറയുന്നത് നിങ്ങളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ന്യൂറോ സർജനെ കാണിക്കുകയും എന്നിട്ട് ചികിത്സകൾ പ്ലാൻ ചെയ്യുകയുമാണ് വേണ്ടത്. ഭയം എന്നുള്ളതിനേക്കാളും അതിനെ ധൈര്യത്തോടെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലേറ്റവും കൂടുതൽ കാര്യം. ഇനി സർജറിയിലൂടെ പരിഹരിക്കാൻ പറ്റാത്ത ട്യൂമറുകളുണ്ടോ? ശരിക്കു പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലി ഇന്നോപ്പറബിൾ, അതായത് സർജറി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സർജറിയിലൂടെ മാറ്റാൻ അല്ലെങ്കിൽ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ട്യൂമറുകൾ ഇന്ന് പ്രാക്ടിക്കലി ഇല്ല. ശരിക്കു പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഇതൊരു ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ പോലത്തെ മുഴയാണെങ്കിൽ നമുക്കിത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. ഒരു ഓപ്പറേഷൻ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മുഴുവൻ എടുക്കാൻ പറ്റാത്തൊരു ട്യൂമർ ആണെങ്കിൽ പോലും നമ്മൾ ട്യൂമറിൻ്റെ ലോഡ് കുറയ്ക്കുക, അതായത് കഴിയാവുന്ന അത്രയും എടുക്കുക എന്ന് പറയുന്നതിന് അതിന് ഒരു ട്യൂമർ എടുക്കുന്നതിൻ്റെ അത്ര തന്നെ പ്രാധാന്യമുണ്ട്. നമ്മളൊരു ട്യൂമർ ലോഡ് റിഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ട്യൂമർ നമ്മൾ റേഡിയേഷൻ കൊണ്ട് കരിക്കുകയാണെങ്കിൽ പലപ്പോഴും രോഗികളുടെ സർവൈവൽ, അതായത് അവർ ജീവിച്ചിരിക്കുന്ന കാലം, ഒരുപാട് കൂട്ടാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ചും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റേഡിയേഷൻ ടെക്നിക്സ് ഉണ്ട് ഇന്ന്. അപ്പോൾ നമ്മളൊരു ട്യൂമർ നമ്മൾ എടുക്കാൻ കഴിയില്ല, മുഴുവൻ എടുക്കാൻ കഴിയില്ല, ക്യാൻസർ പോലത്തെയാണ് സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ തള്ളിക്കളയരുത്. എപ്പോഴും അതിനെ ഒരു മുഴുവൻ കഴിയാവുന്ന അത്രയും എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ റേഡിയേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം 5, 10, 20 കൊല്ലത്തേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് രോഗികൾക്ക് അങ്ങനെ സാധിക്കുന്നുണ്ട്. ചെയ്യാതെ അതിൻ്റെ ആശങ്ക വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് പലപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ എപ്പോഴും സർജറിയിലൂടെ പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലി ശരിക്കു പറഞ്ഞാലില്ല. ഇനി ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള തുടർ ചികിത്സ. തുടർ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. ക്യാൻസർ പോലെയുള്ള മുഴകളിലെ തുടർ ചികിത്സകളും ക്യാൻസർ പോലെ അല്ലാത്ത മുഴകളിലെ തുടർ ചികിത്സകളും. ക്യാൻസർ പോലെയുള്ള മുഴകൾക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് റേഡിയേഷൻ വേണം. ബയോപ്സി വരുന്നതനുസരിച്ച് നമുക്ക് റേഡിയേഷൻ വേണ്ടി വരും. റേഡിയേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 6 മാസം 1 വർഷം കൂടുമ്പോൾ നമ്മൾ സ്കാനുകൾ എടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ തുടർ ചികിത്സകൾ പോകുന്നത്. ക്യാൻസർ പോലത്തെ അല്ലാത്ത മുഴകളാണെങ്കിൽ മിക്കവാറും ചികിത്സകൾ അവിടെ തന്നെ അവസാനിക്കും. പിന്നീട് നമ്മൾ പലപ്പോഴും സ്കാനുകൾ എടുക്കാൻ പറയും. 1 വർഷം 2 വർഷം കൂടുമ്പോൾ 5 വർഷം വരെ നമ്മൾ സ്കാനുകൾ ഇടയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുക, വല്ല വളർച്ചയോ സാധ്യതകളോ വരുന്നുണ്ടോ എന്നറിയാൻ. ഇതാണ് സാധാരണഗതിയിലുള്ള ഒരു ട്യൂമർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള യൂഷ്വൽ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ഓർമ്മയിലോ ഇതിലോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാനുള്ള ഫിസിയോതെറാപ്പികളും തെറാപ്പികളും ചെയ്ത് കഴിയുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് അഡീഷണലായിട്ട് ചെയ്യാനുള്ള കാര്യം. തലച്ചോറിലെ മുഴകൾ അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമറിനെ കുറിച്ചുള്ള സാധാരണ ജനങ്ങൾക്കിടയിലുള്ള സംശയങ്ങൾ കുറേയൊക്കെ ദൂരീകരിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലുമായിട്ടോ ഞങ്ങൾ ഡോക്ടേഴ്സുമായിട്ടോ ബന്ധപ്പെടാം. ഏത് സമയം നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഞങ്ങളെപ്പോഴും ഉണ്ടാവും. നമസ്കാരം. താങ്ക് യു.